ഞാൻ ജീവിക്കേണ്ടതിന് അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെയും താങ്ങി നിർത്തണമേ. എന്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിക്കാതിരിക്കട്ടെ. ഞാൻ സുരക്ഷിതനായിരിക്കാനും എപ്പോഴും അങ്ങയുടെ ചട്ടങ്ങളെ ആദരിക്കാനും എന്നെ താങ്ങി നിർത്തണമേ. അങ്ങയുടെ നിയമങ്ങളിൽ നിന്നും അവതരിപ്പിച്ചിരിക്കുന്നത് എവിടെയും അല്ല എവിടേക്കെങ്കിലും. ക്രിസ്റ്റിയുടെ രീതികൾ കാണുമ്പോ ചിരിക്കാതെ പിന്നെ പേടി വന്നാ ഞാൻ പ്രാർത്ഥിക്കും, അല്ലാതെ എന്ത് ചെയ്യാന. പേടിക്കാതിരുന്ന പോരെ, അപ്പൊ പ്രശ്നം തീർന്നില്ലേ. എന്നെ നോക്ക്, ഞാൻ വളരെ കൂളല്ലേ. എനിക്കതാ മനസ്സിലാവാത്തത്, സ്റ്റെല്ലൊക്കെ എങ്ങനെയാ ടെൻഷനില്ലാതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന. വരാനിരിക്കുന്നതിനോർത്ത് ഉത്കണ്ഠപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ ക്രിസ്റ്റി? എന്നാലും സമ്മതിക്കണം. പ്രേമിക്കുന്ന ചെക്കന്റെ വീട് പോലും അറിയില്ലെന്ന് പറഞ്ഞ. പ്രേമിക്കുന്ന ചെക്കനെയല്ലേ, അല്ലാതെ വീടൊന്നും അല്ലല്ലോ. എന്നാലും ഈ മുസ്തഫ എന്താ വരാതിരിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു. ജോണിച്ചായനെ നേരിട്ട് ഇടപാടുകൾ നടത്താൻ പറ്റില്ലെന്ന് അറിയാലോ, അതുകൊണ്ടപ്പോ ഞാൻ ഇടയിൽ നിൽക്കുന്നത്. വേറെ ഒരാളും ഇത് അറിയാ ഇടവരരുത്. അല്ല, ഇത് മോളാണെന്നല്ലേ പറഞ്ഞത്? അതെ, എന്ത് നല്ല കാര്യത്തിനും ഇവളെ കൂടെ കൊണ്ടുപോകും. ഇവളാണെന്റെ ഐശ്വര്യം. സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പെൻഷൻ പറ്റുന്നതിന് മുമ്പ് ലോ ആൻഡ് ഓർഡറിലേക്ക് മാറണം. പോലീസ് ക്യാമ്പിൽ കിടന്ന് മടുത്തു സാർ. മടുപ്പൊക്കെ എല്ലാം മാറ്റി തരാം. ഇലക്ഷൻ അല്ലേ വരുന്നത്, വേണ്ട പോലെയൊക്കെ കണ്ടു കഴിഞ്ഞ നല്ല വെള്ളഭൂമി നോക്കി തന്നെ ട്രാൻസ്ഫർ ശരിയാക്കി തരാം. എന്താ അതുപോലെ മതി സാർ. ജോൺ സാറിന്റെ സ്വന്തം അനിയനായി പറയണ. ഇരുപത്തഞ്ച് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷിക്കാലോ, ട്രാൻസ്ഫർ കിട്ടിയിട്ട്. ഇനശു അടുത്ത ആളെ വിളിച്ചു. എന്താണ് പ്രശ്നം? DYSP ആണ് കൈക്കൂലി എന്നിരിക്കുന്നത്, പിന്നെന്താണ് പ്രശ്നം? നീ ഒന്ന് എണ്ണി നോക്ക്. അയ്യോ, എന്തു പറ്റി? ആ വിൻഡോ ഒന്ന് തുറക്കാൻ നോക്കിയപ്പോ അവിടെ ഒരു ബ്ലേഡ് ഉണ്ടായിരുന്നു, കണ്ടില്ല. ഞാൻ നോക്കട്ടെ, ചോര വരുന്നുണ്ടല്ലോ. സാരമില്ല സാരമില്ലെന്നോ, ഞാൻ ഡ്രസ് ചെയ്യാം. ഒരു ചെറിയ മുറിവ് കണ്ടിട്ടാണോ ക്രിസ്റ്റി ഇത്ര വെപ്രാളപ്പെടുന്നത്? ഇതൊന്നും ചെറിയ കാര്യമല്ല, സൂക്ഷിച്ചില്ലെങ്കിൽ ഇൻഫെക്ഷൻ ആവും. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടെ ഒരു ടെറ്റനസ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് എന്തായാലും നല്ലതാ. എന്തിന്? അതിനൊന്നും ആവശ്യമില്ല, ബ്ലഡ് നിക്കുന്നില്ലല്ലോ. ഏയ്, ഇത് അത്രയ്ക്കൊന്നും ഇല്ലെന്നേ, ഒരു ചെറിയ മുറിവേ ഉള്ളൂ. പിന്നെ നിനക്കത് പറയാം. ക്രിസ്റ്റി, മുസ്തഫയെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ ക്രിസ്റ്റിയെ കണ്ടിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ ക്രിസ്റ്റിയെ പ്രേമിച്ചേനെ. എന്താ, ഞാൻ ലൈൻ അടിച്ച ക്രിസ്റ്റി വീടില്ലേ? കമ്പാല ചോട്ടിലന്നൊരാവിൽ ചുണ്ണാമ്പു ചോദിച്ചു എന്നോടൊരു പെണ്ണാ. മുക്കമ്പാല മുക്കമ്പാല ചൊട്ടിലന്നൊരാവിൽ ചുണ്ണാമ്പു ചോദിച്ചു എന്നോടൊരു പെണ്ണാൾ. ഇല്ലെന്നു പറഞ്ഞിട്ടും പിന്നാലെ പോന്നവൾ. ഇന്നത്തേക്ക് നമുക്ക് ഇത്ര സന്തോഷമൊക്കെ മതി, ബാക്കി നാളെ ആവാ. സന്തോഷം വന്ന ഈനാശുവിന് പാട്ട് പാടണം. ഞാനും വിചാരിച്ചു.